നമസ്കാരം കൂടെ ഹോളിഡേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്ലോവേനിയയിലാണ് ഉള്ളത്. സ്ലോവേനിയയിൽ ഒരു കമ്പനിയുടെ ഓഫീസ് ആണ് ഈ പുറകിൽ കാണുന്നത്. അവിടെ നമ്മൾ എച്ച് ആറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. എച്ച് ആറിനെ മീറ്റ് ചെയ്തു നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾക്ക് ആ കമ്പനിയിൽ ഇന്ത്യക്കാർ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് നേരത്തെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഏജൻസികൾ അല്ലെങ്കിൽ ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് വേറെ കോൺട്രാക്റ്റുകൾ കാര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മൾക്ക് വർക്ക് തരാനായിട്ട് തയ്യാറാണ്. അപ്പോൾ ഇനി ഫർദർ കാര്യങ്ങളൊക്കെ ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്ന. ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം അവർക്ക് അയച്ചു കൊടുക്കാം. പല രീതിയിലുള്ള വേക്കൻസികളുണ്ട്. ഇതൊരു ഷിപ്പിംഗ് കമ്പനിയാണ്. അപ്പോൾ അവിടേക്ക് പല രീതിയിലുള്ള വേക്കൻസികൾ അവൈലബിൾ ഉണ്ട്. ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസികളുണ്ട്. അതേപോലെ തന്നെ അവർക്ക് സ്പെയർ പാർട്സ് ഇൻ്റേക്ക്, അതേപോലെ റാക്ക് സെറ്റ് ചെയ്യൽ, അതേപോലെ പല പല ജോബ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ താല്പര്യമുള്ള ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ എച്ച് ആറിനെ ഓൾറെഡി നമ്മൾ എച്ച് ആറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നത് പല രീതിയിലുള്ള ജോബുകൾ അവൈലബിൾ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ്, അതായത് അവരുടെ കാൻഡിഡേറ്റ്സിൻ്റെ ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽ തരിക. ഞങ്ങളത് ചെക്ക് ചെയ്ത് സ്ക്രൂട്ടിനി ചെയ്തതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഏതൊരു കാറ്റഗറിയിലുള്ള ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിലും വേക്കൻസികൾ പലതും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പല കമ്പനികളിൽ നമ്മൾ കയറി സംസാരിച്ച് കഴിയുമ്പോൾ പല പല വേക്കൻസികൾ, പ്രൊഫഷണൽ ആയിട്ടുള്ളത്, സ്കിൽഡ് ആയിട്ടുള്ള, അൺസ്കിൽഡ് ആയിട്ടുള്ള എല്ലാ വേക്കൻസികളും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡാറ്റാബേസ് വച്ചിട്ട് ഈ ഡാറ്റാബേസ് കമ്പനികൾക്ക് കൊടുത്ത് എച്ച് ആറിന് കൊടുത്ത് എച്ച് ആർ അത് നല്ല രീതിയിൽ നോക്കി ഓക്കെ ആണെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരുപാട് ഡാറ്റാബേസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലി നോക്കുന്ന, യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന സ്കിൽഡ് ആയിക്കോട്ടെ, അൺസ്കിൽഡ് ആയിക്കോട്ടെ, ഏതൊരു കാറ്റഗറിയിൽ ജോബ്, പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഏതൊരു ജോബ് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെയും ഡോക്യുമെൻറ്റ്സ്, നമ്മളൊരു രജിസ്ട്രേഷൻ ഫീ വെച്ചുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുകയാണ്. രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം അവരുടെ ഡോക്യുമെൻറ്റ്സ്, അവരുടെ എംപ്ലോയി, അവരുടെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആ കാറ്റഗറിയിൽ, അല്ലെങ്കിൽ സ്കിൽഡ് ലേബർ ആണെങ്കിൽ അങ്ങനെ, അൺസ്കിൽഡ് ആണെങ്കിൽ അങ്ങനെ, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനീസൊക്കെ നമ്മളിവിടെ മീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എച്ച് ആർ ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, അവർ ഇൻ്റർവ്യൂ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തതിന് ശേഷം ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ, വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് അവർക്ക് ഇവിടേക്ക് എത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും റെസ്യൂമും, ക്ലിയർ ആയിട്ടുള്ള പാസ്പോർട്ടിൻ്റെ കോപ്പീസും ഫോട്ടോയും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഞങ്ങൾ ആപ്റ്റ് ആയിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാം എന്നുള്ള ഇൻ്റർവ്യൂ ചെയ്യാം. ഇപ്പോൾ ഇൻ്റർവ്യൂ ആവശ്യമുള്ള കേസുകളാണെങ്കിൽ ഇൻ്റർവ്യൂ, ഇപ്പോൾ അൺസ്കിൽഡ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ല. ചെറിയ രീതിയിൽ അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുമെന്നുള്ള രീതിയിലുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് നോക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള ആ ജോബുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയൂ ഇല്ല എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് എച്ച് ആറിന് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏതൊരു പ്രൊഫഷണലോ അല്ലെങ്കിൽ സ്കിൽഡോ ഏതൊരു കാറ്റഗറിയിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ആ രജിസ്ട്രേഷൻ അനുസരിച്ച് നമ്മൾ കമ്പനികൾക്ക് അയച്ചു കൊടുത്ത് കമ്പനികൾ ആപ്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ഇൻ്റർവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ അല്ലാതെ ജോബ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു വൺ ഇയറിലേക്കുള്ളൊരു രജിസ്ട്രേഷൻ ആണ് നമ്മളിപ്പോൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ വൺ ഇയറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് ഒരു ചെറിയ എമൗണ്ട് രജിസ്ട്രേഷൻ ഫീസായിട്ട് വയ്ക്കുന്നുണ്ട്. ആ വൺ ഇയറിനുള്ളിൽ നമ്മൾ ഇവരുടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഈ എച്ച് ആറിനൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് അവരുടെ അവർക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് അതല്ലെങ്കിൽ അവിടുന്ന് റിപ്ലൈ തരുന്നതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ടിങ് നമ്മൾ ചെയ്തു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുത്ത് ജോബ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് നമ്മളുടെ സർവീസ് ചാർജായിട്ട് മേടിക്കും. അതല്ല, ഈ അൺസ്കിൽഡ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ തന്നെ എടുത്തുകൊണ്ട് അവർക്ക് ഫസ്റ്റ് ഓഫർ ലെറ്റർ വരുന്ന സമയത്ത് അവർക്ക് ആ സർവീസ് ചാർജ് എത്രയാണോ ആ സർവീസ് ചാർജ് ഇത്ര പെർസെൻറ്റേജ്, അതിനുശേഷം വർക്ക് പെർമിറ്റ് വരുമ്പോൾ ഇത്ര പെർസെൻറ്റേജ്, അതിനുശേഷം വിസ വന്നു കഴിയുമ്പോൾ എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് കാശൊക്കെ ആദ്യമേ അഡ്വാൻസ് കൊടുത്തിട്ട് അത് പിന്നെ
എട്ട് മാസം പത്ത് മാസം കഴിഞ്ഞ് നടന്നില്ല എന്ന് വരുമ്പോൾ അവർക്കുള്ളൊരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാകുന്നുണ്ട്. നമുക്കും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കേസുകളിൽ നമ്മൾ എടുത്തിട്ട് നമുക്ക് നടക്കാതെ പോകുന്ന സാഹചര്യങ്ങളിൽ വരുമ്പോൾ അവർക്ക് ഇത്രയും കാശ് ഇത്രയും നാള് അവർക്ക് ആ പൈസ ഹോൾഡായി പോകുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ യാത്രയിൽ ഇപ്പം നമ്മൾ നാല് രാജ്യങ്ങളാണ് ഈ യാത്രയിൽ കവർ ചെയ്യുന്നത്. ഈ രാജ്യങ്ങളിൽ കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊരു എച്ച്ആറിനെ മീറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കമ്പനിയുടെ ആളുകളെ ഡയറക്റ്റ് മീറ്റ് ചെയ്യുമ്പോഴും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ സെക്ടറിലേക്ക് നിങ്ങൾക്ക് ആളെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, മാൻ പവർ റിക്രൂട്ട്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏതൊരു ഇപ്പോൾ കൂടുതലായിട്ട് ഇവിടെ കണ്ടുവരുന്നത് വെൽഡേഴ്സ്, ഡ്രൈവേഴ്സ്, അതേപോലെ തന്നെ ഈ വെയർ ഹൗസ് ജോബുകൾ, അങ്ങനെ സി എൻ സി ഓപ്പറേറ്റേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, അങ്ങനെയുള്ള പല ഏതൊക്കെ മേഖലകളിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ വിദേശത്തൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഒരുപാട് പേരുണ്ടാവും, അതല്ലെങ്കിൽ സ്വദേശത്തുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, പല കാറ്റഗറി ഓഫ് ഉള്ള ആളുകൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് യൂറോപ്പ സി വി ഇല്ലാത്തവരാണെങ്കിൽ യൂറോപ്പ സി വി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഡോക്യുമെൻ്റ് ഒറ്റ പി ഡി എഫ് ആക്കി വെച്ച് കമ്പനികൾക്ക് അയച്ച് കമ്പനികളുടെ ഇമെയിൽ ഐ ഡി വരും, റിപ്ലൈ വരുന്ന സമയത്ത് അവർക്ക് അതിന് വേണ്ടിയിട്ട് ജോലി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കി സപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത ദിവസം മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ്, നിലവിലുള്ള ഡോക്യുമെൻറ്റിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി, പാസ്പോർട്ടിൻ്റെ എല്ലാ പേജിൻ്റെ സ്കാൻ ചെയ്തിട്ടുള്ള കോപ്പി, ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുകൾ, ഇപ്പോൾ അൺസ്കിൽഡ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മാത്രം തരിക, നിങ്ങളുടെ പാസ്പോർട്ടും ഫോട്ടോയും റെസ്യൂം, സാധാരണ റെസ്യൂം തരിക, ബാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കമ്പനികൾക്ക് കൊടുത്ത് ജോലി കിട്ടുന്നതിന് സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ലേഡീസിന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കമ്പനികളിലും സ്ഥാപനങ്ങളിലൊക്കെ അവർക്കും ആപ്റ്റ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന ആളുകൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആപ്റ്റാണെന്ന് തോന്നിയാൽ, ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കാണ് രജിസ്ട്രേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ഏതൊരാൾക്കും വിസ കിട്ടും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വിസ കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് വിസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസിൻ്റെ 50% നമ്മൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നമ്മൾ സ്റ്റാഫിനെ ഇരുത്തി കമ്പനികൾക്ക് മെയിലയച്ച് സപ്പോർട്ട് കൊടുത്ത് റെസ്യൂമുകൾ ഉണ്ടാക്കി നമ്മൾ യാത്രകൾ ചെയ്ത് ഡയറക്റ്റ് എച്ച്ആറിനെ കണ്ട് എല്ലാം നിങ്ങൾക്ക് വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോമിനൽ ചാർജ് ആയിട്ട് നമ്മൾ അതിനകത്ത് എന്താണെങ്കിലും സർവീസ് ചാർജ് ഇല്ലാതെ ഒരു സാധനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എടുത്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നില്ല, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ വരുന്ന കമ്പനികൾക്ക് ആദ്യമേ അവരുടെ ഡീറ്റെയിലുകൾ കൊടുക്കും. ആദ്യമേ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളത് കൊടുക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ഓഫീസിൻ്റെ പുതിയ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യും. ഇപ്പോൾ നിലവിൽ 7020219674 9947434 ഈ രണ്ട് നമ്പറിൽ വിളിച്ചാൽ കിട്ടും. അതല്ലെങ്കിൽ ആലു അങ്കമാലി റോഡിൽ കുന്നുംപുറത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് നേരിട്ട് വന്നാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും പഠിത്തം കഴിഞ്ഞിട്ട് ജോലി നോക്കുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ നമ്മൾക്ക് രജിസ്ട്രേഷൻ വെച്ചുകൊണ്ട് പ്രയോറിറ്റി അനുസരിച്ച് ജോബ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഇതിനുശേഷം നമ്മൾ ക്രൊയേഷ്യയിലേക്കും പിന്നെ ഹംഗറി, മാൾട്ടയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് വരിക. നിങ്ങൾക്ക് ചെറിയ രജിസ്ട്രേഷൻ ഫീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതും ഒരു വർഷത്തേക്കുള്ള കാലാവധിയിലും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നമ്മൾ പല കമ്പനികളിൽ കയറുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം, മീൻസ് അതായത് ഇപ്പോൾ അവർക്ക് താല്പര്യമുണ്ട്, അവർ ഇന്ത്യയിൽ നോക്കുന്നുണ്ട്, അവിടെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ജോബ് കിട്ടട്ടെ യൂറോപ്പ് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഇപ്പോൾ നമ്മൾ സ്ലോവേനിയയിലാണ്, ഇവിടെ നവംബർ ആണെങ്കിൽ പോലും നമുക്ക് അത്ര വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല.
ഇപ്പോൾ നമ്മൾ ഓപ്പൺ ഏരിയയിൽ ഏകദേശം ഒരു ഉച്ച സമയത്ത് ഇവിടെ 12:30 സമയത്താണ്. നമ്മളുടെ നാട്ടിൽ 4.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താണെങ്കിലും കുറച്ച് കമ്പനികളിൽ കയറി ഡീറ്റെയിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഈ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും യാത്ര ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്ത് കമ്പനികളിലേക്ക് ജോലി കിട്ടുന്ന രീതികളിലേക്ക് പരമാവധി നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ നിന്നും ഇവിടെ വന്നും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ യാത്രകൾക്ക് നമുക്ക് പ്രചോദനം. അപ്പോൾ ഓരോ യാത്രയിലും പുതിയ പുതിയ ഹോപ്പ് പ്രതീക്ഷകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, സപ്പോർട്ട് ഉണ്ടാവണം, നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ രീതിയിലും ഉണ്ടാവണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കൂടെ ഉള്ളതിന് വേണ്ടി സി ശശീന്ദ്രൻ. അപ്പോൾ എന്തായാലും രജിസ്ട്രേഷൻ എല്ലാവരും എടുക്കുക. ഒരു 45-47 വയസ്സ് വരെയൊക്കെ പ്രൊഫഷണൽ അല്ലാത്ത അല്ലെങ്കിൽ സ്കിൽഡ് അല്ലാത്ത ആളുകൾക്ക് ചെയ്യാം. സ്കിൽഡ് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ഒരുപാടുള്ള ആളുകൾക്ക് എത്ര വയസ്സാണെങ്കിലും, 60 വയസ്സായിട്ട് വർക്ക് പെർമിറ്റിൽ ഇവിടെ സ്ലൊവേനിയയിൽ വന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക്. അൺസ്കിൽഡ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഏകദേശം 45-48 വയസ്സ് വരെയൊക്കെയാണ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പറ്റുന്ന കേസുകളും ഉണ്ടാവട്ടോ, അതിൽ കൂടുതൽ നിരുത്സാഹപ്പെടുത്തുന്നതല്ല. അപ്പോൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക, അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇനിയും യാത്ര ചെയ്യാനുള്ള പ്രചോദനമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇതെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലോട് വേണ്ടി സി ചെയ്തിരുന്നു. താങ്ക് യു.